തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ NH 66 നിന്ന് തിരിഞ്ഞിട്ട് പോകുന്ന പ്രധാന ജംഗ്ഷനാണ് കുളപ്പുറം. അപ്പോൾ ഇന്ന് NH 66 ആറുവരി വികസനത്തിൻ്റെ കുളപ്പുറം മുതൽ വലിയ പറമ്പ് വരെയുള്ള കാഴ്ചകളാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകൾ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ലാതെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത് കമ്പനി നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. അപ്പം അതാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. പിന്നീട് ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ പഴയ റോഡിനും തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഓവർപാസിൻ്റെ പടിഞ്ഞാറ് വശത്തു കൂടെ പുതിയ സർവീസ് റോഡിനാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുളപ്പുറം ഓവർപാസ് അതിൻ്റെ അവസാനഘട്ട വർക്കുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ ടാറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ലെയർ അഥവാ CTGSB പറഞ്ഞ ലെയറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് ഇവിടെ അവിടെ നടക്കുന്ന വർക്ക് നമ്മുടെ NH ഈ പഴയ NH ഇത് കണക്ട് ചെയ്യുന്ന വർക്കുകളാണ്. അവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്താണ് ഇതിൻ്റെ ടാറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് വർക്കുകൾ കാണാം. അതിപ്പോൾ ഇവിടെ മാത്രമല്ല തലപ്പാറ വലിയ പറമ്പ് വരെയുള്ള കംപ്ലീറ്റ് വർക്കുകളും കാണാം. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇപ്പോൾ ഞാനിങ്ങോട്ട് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വലിയ ഓവർപാസ് തന്നെയാണ് കുളപ്പുറത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുളപ്പുറം കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു ഓവർപാസും കൂടെയാണ് കുളപ്പുറത്തെത്തത്. അപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കുകളൊന്നും കൂടുതൽ നീട്ടിപ്പരത്തി കാണിക്കണില്ല. ഇതൊക്കെ കുറേ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഈ വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വർക്കുകളാണ് KNRC വർക്കുകൾ. പിന്നെ കണ്ടതിൽ ഇപ്പോൾ KNRC ഏറ്റവും നല്ല ഫിനിഷിങ്ങുള്ള വർക്കുകൾ എടുക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. പിന്നെ നമുക്ക് രണ്ടാം സ്ഥാനം നമുക്ക് KNRC കൊടുക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ഓവർപാസിൻ്റെ അടിയിലെ കാഴ്ച. ഇത് ഒരു ഭാഗത്തേക്ക് അഥവാ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇടത് വശത്തേക്ക് ചരിഞ്ഞിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇടത് വശത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത് വശത്ത് ആണ് ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ പെയ്യുന്ന മഴൻ്റെ വെള്ളം നേരെ ആ ഡ്രെയിനേജിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ കൂരിയാട് പാടത്തേക്കാണ് എത്തുക. അതിനാണ് ഇതിന് ചെറിയ ചരിവ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഓവർപാസിൻ്റെ മുകളിൽ നിന്നാണ് കാണിച്ചു തരേണ്ടത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ ആ വശത്താണ്. ഇത് കുളപ്പുറം ജുമാ മസ്ജിദാണ്. ഇതൊരു നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ സ്ഥലം വ്യക്തമായിട്ട് മനസ്സിലാകാനാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഓവർപാസിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഇതിപ്പോൾ ആ സ്കൂളിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ സ്കൂൾ കാണാം.
ഇത് ഓവർപാസിൽ വെള്ളം നിന്നിട്ട് അവരിവിടെ ഒരു കടങ്ങാക്കി പൊട്ടിച്ചു കൊടുത്തതാണ് ഈ മുന്നിൽ കാണുന്നത്. ഇത് പഴയ ബോർഡാണ്, ഇത് കോഴിക്കോട് വിമാനത്താവളം. പിന്നെ ഈ ബോർഡ് കുറച്ചുകൂടെ മുന്നിലേക്ക് നീക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഓവർപാസ് കുറച്ച് ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. ഇതിങ്ങനെ കാണുമ്പോൾ ഇത് നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വന്നതാണ്. കുളപ്പുറം അങ്ങാടിയിലിപ്പോൾ നമ്മുടെ പഴയ കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ ചെളി നിറഞ്ഞ് വാഹനങ്ങളൊന്നും ഓടാതെ, കാരണം ആ ഭാഗം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു നമുക്കിങ്ങനെ അങ്ങാടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആളുകളൊന്നും ഇല്ലാതെ കാലി ആയ മാതിരിയുള്ള ഒരു ഫീലാണ്. ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇപ്പോൾ അങ്ങാടിയിലൂടെ ബസ്സുകൾ പോകുന്നുള്ളൂ, ബസ്സുകൾ വാഹനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള വർക്കുകൾ തുടങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം ഇവിടെ വലിയൊരു വർക്ക് വരുന്ന സ്ഥലമൊന്നുമല്ല. ഈ കാറുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ വർക്ക്ഷോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ വർക്ക് തുടങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇതൊക്കെ പോവും. പിന്നീട് ഞാൻ ഇന്നലെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവാറൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉമ്മാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മകന് നിർമ്മിക്കുന്ന ഒരു താജ്മഹൽ, ഒരു ചെറിയ താജ്മഹൽ മോഡലിൽ ഒരു പള്ളിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നായിട്ട് കൂടിയ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ആണ്. നല്ല വൈറലായ ഒരു സംഭവമാണത്. എൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒരു നല്ല കാണേണ്ട ഒരു വീഡിയോ ആണ് അതിൻ്റെ. അത് ഞാൻ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പം നമ്മൾ വന്ന് വി കെ പടി എത്തി. വി കെ പടി ഈ ഒരു ഈ കുത്തൽ ഈ കയറ്റും കുത്തലും കൂടി ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലേ കുളപ്പുറത്തെ ഓവർപാസിൻ്റെ മാതിരി വലിയ താഴ്ചയില്ല, കുത്തൽ ഒഴിവാക്കാനാണ്. അതിൻ്റെ അടിയിലും സോയിൽ നൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വർക്കുകൾ കുറച്ച് സ്ലോ ആയിനി, നല്ല ശക്തമായ മഴ ഇനിയല്ലോ. മമ്പുറം തിരൂരങ്ങാടി റോഡിൻ്റെ അണ്ടർപാസ്സാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ വർക്കുകൾ പിന്നെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഇവിടെ കുറേ കുറച്ചുകൂടി വർക്കുകൾ, ഇവിടെ അറിയില്ല, ഇവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിത്തോട് എന്നാണ് ഇങ്ങോട്ട് പറയുക, അരിത്തോട്. ഇവിടെ ഒരു അരിത്തോട്, ചെറിയൊരു തോടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വർക്കുകളും കൂടി കാണാം. ഇത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ സർവീസ് റോഡാണ്. ആദ്യം പഴയ റോഡ് ഒക്കെ പൊളിച്ച് പോയിട്ടുണ്ട്. ഇവിടെ പുതിയ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് അരിത്തോട്. അരിത്തോട് ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് പുതിയ പാലം. പുതിയ പാലം ഉണ്ടാക്കിയിട്ട് സർവീസ് റോഡ് അതിലൂടെ ഇപ്പോൾ തുറന്നു കൊടുത്തതാണ്.
അപ്പോൾ ഈ ഇതാണ് പഴയ പാലം. അതും പുതിയ പാലമാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് സർവീസ് റോഡിന് പുതിയ പാലം ഉണ്ടാക്കിയിട്ട് ഇനി മധ്യഭാഗത്താണ് പാലത്തിൻ്റെ പണി നടക്കേണ്ടത്. അതിൻ്റെ ശേഷം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കുള്ളൂ. ഇതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്ന പഴയ റോഡ്. ഇതിൻ്റെ ഒരു വീതി നോക്കി ലജ്ജ തോന്നുന്നു നമുക്ക്. അത്ര ഒരു ചെറിയ റോഡാണ് കേരളത്തിലെ പ്രധാന റോഡ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ചെറിയൊരു കളി കളിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ പോകുന്ന പോക്കിൽ ആ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാണ്. നല്ലതാണ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകാം. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ ഇതിലെ പഴയ റോഡിന് പോകുന്നുള്ളൂ. കുറച്ച് ഭാഗത്ത് ആ ഭാഗത്ത് അപ്പോൾ കഴിഞ്ഞത് വലിയ പറമ്പ് അണ്ടർപാസ്സാണ്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ, അപ്പോൾ സർവീസ് റോഡിനാണ് എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംഗതി മനസ്സിലായി കാണും. ഇരുഭാഗത്തേക്ക് നോക്കാതെ ഒരിക്കലും വണ്ടി കയറ്റരുത്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് തിരിച്ചിട്ട് ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അപ്പുറത്ത് കൂടെ പോയിട്ട് അവിടെ മുകളിലേക്ക്, അരിത്തോട് ആ ഭാഗത്ത് മുകളിലേക്ക് എത്തണം. അപ്പോൾ തിരിച്ച് നമ്മൾ അണ്ടർപാസിൻ്റെ ഇപ്പുറത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ റീച്ചുകളിൽ ആദ്യമായിട്ട് ആറ് വരി ടാർ ചെയ്തൊരു ഭാഗമാണ് ഈ വലിയ പറമ്പ് ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ അതിൻ്റെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ നിങ്ങൾ വലത്തെ സൈഡിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. അത് അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആനവണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കയറ്റം വലിയ വാഹനങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു കയറ്റമാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ വലിയ പറമ്പ് അണ്ടർപാസ് കാണാം. ഇനി ഇതേ ഐറ്റിക്ക് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തി വരണം. പഴയ റോഡാണ് താഴെ കാണുന്നത്. അതിനാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോണത്. തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ സൈഡിലെ സർവീസ് റോഡിനാണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ആറുവരി ടാറിങ് കഴിഞ്ഞ് വലിയ പറമ്പിൽ ആ ചെറിയ ഭാഗത്തെത്തി. അപ്പോൾ ഇതാണ് അരീത്തോടിൻ്റെ മൊത്തം കാഴ്ച. അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് നോക്കിയാൽ കാണാം, അരീത്തോട് കാണാം, പിന്നീട് അണ്ടർപാസിൻ്റെ വാള് കാണാം, മമ്പറം മക്കാം അണ്ടർപാസിൻ്റെ. അപ്പോൾ ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടെ ഒരു പുതിയ ഒരു കടക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടക്ക കാണുമ്പോൾ നമുക്ക് മമ്മൂട്ടിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, കുഞ്ഞനന്ദൻ്റെ കട പറഞ്ഞ ആ സിനിമ ഓർമ്മ വരിക. അതിജീവി ഓരോ കച്ചവടക്കാരും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കച്ചവടക്കാരും നിർത്തിപ്പോയി, പല ആളുകളുടെ ജീവിതമാർഗ്ഗം ഇല്ലാതായി. ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.